ഹലോ എവരി വൺ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മളുടെ എന്താണ് ഫങ്ഷൻസ് ഓഫ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടായിരുന്നു ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് ഓരോരോ ഗ്രൂപ്പിനെ പല തരത്തിലുള്ള ലീഡേഴ്സ് ആയിരിക്കുമല്ലോ അപ്പോൾ ഓരോ ഗ്രൂപ്പിനെയും മെയിനായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ലീഡർ എന്ന് പറയുന്ന ആളുടെ ആ ഒരു മെയിനായിട്ടുള്ള ആ ഒരു സക്സസ്ഫുൾ അത് കറക്റ്റ് ആ ഗ്രൂപ്പിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഓരോ തരത്തിലുള്ള ലീഡേഴ്സ് നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോൾ നമ്മ നമ്മളുടേതായ ഗ്രൂപ്പിൻ്റെ ഉള്ളിലും എന്താണ് ഓരോ തരത്തിലുള്ള ലീഡേഴ്സ് ഉണ്ട് ഏറ്റവും പ്രൈമറി ഗ്രൂപ്പായിട്ടുള്ള നമ്മളുടെ ഫാമിലിയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ലീഡർ എന്ന് പറയുന്നത് ആരായിരിക്കും അച്ഛനായിരിക്കും ഓക്കെ ഏറ്റവും തല മൂത്ത ഒരാളായിരിക്കും അല്ലേ അങ്ങനെയല്ലേ പറയാം നമ്മളെല്ലാവരും മുതിർന്ന ഒരാളായിരിക്കും അല്ലേ അപ്പോൾ മുതിർന്ന ഒരാൾ ചിലപ്പോൾ എന്തായിരിക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരിക്കാം സോ അപ്പോൾ ആ ഗ്രൂപ്പിനെ ആൾ അങ്ങനെ ഒരു രീതിയിലായിരിക്കാം കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തായിരിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കാം സോ അപ്പോൾ ആ ഒരു ഫാമിലീനെ എങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഇൻ ദ സെയിം ടൈം എന്തായിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ ഇച്ചിരി സ്ട്രിക്റ്റും ഇച്ചിരി ഫ്രണ്ട്ഷിപ്പും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു രീതിക്കായിരിക്കാം ചില ലീഡേഴ്സ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഫോ എന്താ പറയുക മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളും ഒക്കെ വേറൊരാളെ ഏൽപ്പിച്ച് ആളെങ്ങനെയാണ് ചെയ്യുന്നത് ആളുടെ തെറ്റുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അങ്ങനെയുള്ളൊരു ലീഡേഴ്സും ആയിരിക്കാം സോ പല തരത്തിലുള്ള ലീഡേഴ്സ് നമുക്ക് ചുറ്റുണ്ട് നമ്മളുടെ ഓരോ ഗ്രൂപ്പിലും എന്താണ് പല രീതിക്കുള്ള ലീഡേഴ്സാണ് നമുക്ക് ചുറ്റും നമ്മളുടെ ചുറ്റിലും ഉണ്ടാവുക ഓക്കെ സോ ഓരോ ലീഡേഴ്സും പല രീതിക്കായിരിക്കാം അപ്പോൾ ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ഡെഫിനിഷൻ ഓഫ് ലീഡർഷിപ്പ് എന്താണ് ലീഡേർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നാണ് ആദ്യം നമ്മൾ പറയുന്നത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഈസ് ദി പ്രോഗ്രസ് ഓഫ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ് ഇനേ മെമ്പേഴ്സ് ദാറ്റ്സ് എൻഹാൻസ് ദയർ കോൺട്രിബ്യൂഷൻസ് ടു ദി റിയലൈസേഷൻ ഓഫ് ഗ്രൂപ്പ്സ് ഗോൾസ് ഓർ ലീഡർഷിപ്പ് ഇസ് ദ ആർട്ട് ഓഫ് മോട്ടിവേറ്റിംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു ആക്ട് ടുവേർഡ്സ് അച്ചീവിങ് എ കോമൺ ഗോൾ ഒരു കോമൺ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള നമ്മളുടെ കോൺട്രിബ്യൂഷൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകുന്നത് ലീഡർഷിപ്പ് സ്റ്റൈലിനനുസരിച്ചായിരിക്കും ഇല്ലേ നമ്മളുടെ ഒരു ലീഡർ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്ത് അവരുടെയൊക്കെ ഉള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആ ഗോളിലേക്ക് എത്തിച്ച് ആ ലീഡർഷി ലീഡേഴ്സിൻ്റെ ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ഗോള് അച്ചീവ് ചെയ്യാണ് ചെയ്യുന്നത് സോ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ലീഡർ എന്ന് പറയുന്നത് ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞുള്ളൂ ഒരു ഗ്രൂപ്പിൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ടായിരിക്കാം പല പ്രദേശത്തു നിന്ന് വന്നിട്ടുള്ളവരുണ്ടായിരിക്കാം സോ പല പല രീതിക്ക് വളർന്നു വന്നവരായിരിക്കാം ഓരോരുത്തരുടെ ബിഹേവിയേഴ്സ് പല രീതിക്കായിരിക്കാം ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഗ്രൂപ്പിൻ്റെ ഒരൊറ്റ മോട്ടിവേഷനിലേക്ക് ആ ബാക്കിയുള്ള മെമ്പേഴ്സിനെയൊക്കെ കൊണ്ടുവരാണ് ചെയ്യുന്നത് സോ അതെന്ന് അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ അവരെ പല രീതിക്കായിരിക്കാം ആ മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നത് മേ ബി വളരെ സ്ട്രിക്റ്റായിട്ടായിരിക്കാം അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ സ്ട്രിക്റ്റും ഫ്രണ്ട്ലിയും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു തരത്തിലും നോക്കാതെ എന്ത് വേണമെങ്കിലും അയക്കോ എന്നുള്ള രീതിയായിരിക്കാം സോ പല രീതിക്കാണ് എന്ത് വരുന്നത് പല ലീഡർഷിപ്പ് സ്റ്റൈൽസ് ഫോം ചെയ്യുന്നത് സോ നമുക്ക് ഇവിടെ കുറച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് വൺ ആണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓൾസോ കോൾഡ് എൻ ദ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് നമ്മൾ രണ്ട് തരത്തിൽ ഇതേ സെയിം കാര്യം തന്നെ പറയുന്നു ഇതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ എന്താണ് ഹിറ്റ്ലറിൻ്റെ ആണ് ഹിറ്റ്ലറിനെയാണ് നമ്മൾ ഈ ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർഷിപ്പിനെ നമ്മൾ എപ്പോഴും എക്സാമ്പിൾ ആക്കുന്നത് ഹിറ്റ്ലറിനെയാണ് കാരണം ആ ഒരു ടൈമിൽ വളരെ സ്ട്രിക്റ്റായി എല്ലാ ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ ആരാണ് എടുക്കുക ലീഡറാണ് എടുക്കുക സോ അതാണ് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു ലീഡർഷിപ്പിൽ എങ്ങനെയാണ് വരുന്നത് ലേഡേഴ്സാണ് ഓർഡേഴ്സ് കൊടുക്കുന്നത് അവരെ എന്താണ് ഉദ്ദേശിക്കുന്നത് അവരെ ഓർഡേഴ്സ് മാത്രമാണ് കൊടുക്കുക അത് ഒബേ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബോഡിനേഴ്സിൻ്റെ ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ലീഡർ കറക്റ്റായിട്ടുള്ളൊരു ഡിസിഷൻ പറയും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ഓർഡർ കൊടുക്കും അത് ഒബേ ചെയ്യാം വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ അത് എന്തുകൊണ്ട് അങ്ങനെയാണ് എന്നുള്ളത് പോലും ചോദിക്കാതെ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ അനുസരിക്കുക അതാണ് ഏതിൽ വരുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ വരുന്നത് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് നമ്മൾ ആ ഒരു ഓർഡർ ഒബേ ചെയ്യാം അതുപോലെ തന്നെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് ആരായിരിക്കും ഈ ലീഡർ ആയിരിക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മെയിൻ ആയിട്ടുള്ള ഇപ്പം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എച്ച് ഒ ഡി ഇങ്ങനൊരു ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓട്ടോ ലീഡർ എച്ച് ഒ ഡി പറയുന്ന അതാണ് എച്ച് ഒ ഡി ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾ എച്ച് ഒ ഡി പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അതിൻ്റെ സബോർഡിനേറ്റ്സും അതിൻ്റെ താഴെയുള്ള സബോർഡിനേറ്റ്സ് എന്താണ് അങ്ങനെ തന്നെ അനുസരിക്കാണ് ചെയ്യുന്നത് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ് അതുപോലെ എന്ത് ഡിസിഷനും ആരാണ് എടുക്കുന്നത് ലീഡറായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം ആ ഒരു ഓർഗനൈസേഷനിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കാം എന്തിലായാലും എന്താണ് ആ ലീഡർ ആയിരിക്കും ഫുൾ ഡിസിഷൻസ് എടുക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് സെൻട്രലൈസ് ചെയ്യുന്നത് ഏതിലായിരിക്കും ആ ലീഡറിലായിരിക്കും ആ ഒരു ഗ്രൂപ്പ് സെൻട്രലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഐഡിയാസോ നോളേജോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഒന്നും ഇതിലുണ്ടായിരിക്കില്ല അതായത് സബോർഡിനേറ്റ്സിൻ്റെ അരത്ത് ഈ ഒരു കാര്യം ചെയ്ത് എങ്ങനെയായിരിക്കും അപ്പോൾ അവരവരുടെ ഐഡിയ പറയുക അങ്ങനെ ഒരു പരിപാടി അവിടെ ഉണ്ടായിരിക്കില്ല ഒരു തരത്തിലും ഐഡിയാസ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ നോളേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് ഓക്കെ നന്നായി ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു എൻകറേജ്മെൻറ്റോ അങ്ങനെയുള്ള ഒന്നും ഏതിലുണ്ടായിരിക്കില്ല ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പില് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഏത് കാര്യങ്ങളും ഐഡിയാസ് ആയാലും സജഷൻസ് ആയാലും എന്ത് കാര്യങ്ങളൊന്നും ഇവരെ എന്തിലെടുക്കില്ല അത് വാല്യുബിൾ ആയിട്ട് എടുക്കില്ല ഇതിൽ ലീഡർ എന്താണോ പറയുന്നത് ലീഡർ എന്താണോ ചെയ്യാൻ പറഞ്ഞ് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടിരിക്കുക വിത്തൌട്ട് ക്വസ്റ്റ്യനിങ് അത് ഒബേ ചെയ്തോണ്ടേ ഇരിക്കാം അതുപോലെ തന്നെ ഓട്ടോക്രാറ്റിക് ലീഡേഴ്ഷിപ്പിൽ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് സ്ട്രോങ് മോട്ടിവേഷൻസ് ഇപ്പം ഓട്ടോക്രാറ്റിക് ലീഡേർഷിപ്പില് മെയിനായിട്ട് ഒരു മോട്ടിവേഷൻ ലീഡേഴ്സ് കൊടുക്കുന്നുണ്ട് അതായത് അവർ കറക്റ്റ് ഒരു കാര്യം പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നു അത് വളരെ സക്സസ്ഫുൾ ആവുന്നു ഇങ്ങനെയുള്ള ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് അതായത് ലീഡേഴ്സ് എപ്പോഴും പാസ്റ്റിൽ വളരെ സക്സസ്ഫുള്ള ഉള്ള ആളായിരിക്കും ഓക്കെ ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡർ എന്ന് പറയുന്ന ആൾ വളരെയധികം മോട്ടിവേറ്റഡും സക്സസ്ഫുള്ളും ഉള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആൾക്കൊരിക്കലും ഇങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല വേറൊരാളുടെ അഭിപ്രായമോ ഒന്നും ചോദിക്കാതെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെയാണ് ആ ഗ്രൂപ്പിൽ ആൾ നടത്തുന്നുണ്ടായിരിക്കുക സോ അത് കാരണം തന്നെ എന്താണ് അവരുടെ പാസ്റ്റിലും കാര്യങ്ങളിലും അവരുടെ പണ്ടുണ്ടായിരുന്ന വർക്കിലും കാര്യങ്ങളിലും അവരുടെ ഡെസിഷൻസൊക്കെ വളരെയധികം ഒരു വിധമൊക്കെ കറക്റ്റായിരിക്കും സോ അത്രയ്ക്കും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലീഡറാണ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടോക്രാറ്റിക് ലീഡേഴ്സ് എന്ത് ചെയ്യും എപ്പോഴും ഒരിക്കലും ആരെയും ട്രസ്റ്റ് ചെയ്യില്ല ഓക്കെ ആരെയും അവർ ട്രസ്റ്റ് ചെയ്യില്ല ട്രസ്റ്റ് ചെയ്യാത്ത കാരണമാണല്ലോ ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഒന്നും അവരിൽ നിന്ന് എടുക്കാത്തത് സോ അവരാരേനെയും ട്രസ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ഒന്നും ആ ഓർഗനൈസേഷനെ കുറിച്ച് ഉണ്ടായിരിക്കില്ല അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കുക അനുസരിക്കണം ഒരു അടിമകളെ പോലെയായിരിക്കും അവരുടെ കീഴിലുള്ളവരെ കൊണ്ടൊക്കെ അവർ പണിപ്പിക്കുന്നുണ്ടായിരിക്കും സോ അതാണ് ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഓക്കെ ഓട്ടോക്രാറ്റിക് ലീഡർ അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയുന്നത് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു ദെൻ രണ്ടാമത്തെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് അതെന്ന് പറയുന്നത് ഇത് ഈ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ലീഡേഴ്സ് അതിൻ്റേതായ ഓർഡേഴ്സും കൊടുക്കും പക്ഷേ എന്തും കൊടുക്കും ഈ സബോർഡിനേറ്റ്സിൻ്റെ അഭിപ്രായങ്ങൾക്കും കൂടി അവർ വാല്യൂ കൊടുക്കും ഓക്കെ അതാണ് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇതിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനങ്ങളും ഉണ്ടായിരിക്കും ഒറ്റയ്ക്കും അവർ എടുക്കും പക്ഷേ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യും സബോർഡിനേറ്റ്സിൻ്റെ അരത്തും കൂടിയും ഒന്ന് അഭിപ്രായം ചോദിക്കും ഓക്കെ ഞാൻ ഈ ചെയ്തത് ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനൊരു അഭിപ്രായം എടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്നുള്ള ഒരു കാര്യം അവർ ചോദിക്കും അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ് ഐഡിയാസായാലും അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അവരുടെ ഐഡിയാസും അവരുടെ പെർസ്പെക്റ്റീവ്സൊക്കെ ഓരോ ഡിസിഷൻ എടുക്കുന്നതിലും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ മെയിനായിട്ട് ചെയ്യുമ്പോൾ അവരോടൊന്ന് ചോദിക്കാനും ഒക്കെ ആര് തീ ആര് നോക്കും ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് മെയിനായിട്ട് കൊണ്ട് നടക്കുന്നവരെ അവരുടെ സജഷൻസ് ഐഡിയാസ് അവരുടെ കൺസേൺസ് ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മളത് ഹാൻഡിൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചും കൂടിയും ഈ സബോർഡിനേറ്റ്സിൻ്റെ രൂത്ത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ആയിരിക്കും ആര് ചെയ്യുന്നുണ്ടായിരിക്കുക ഡെമോക്രാറ്റിക് ലീഡേർഷിപ്പിലത്തെ ആൾക്കാരെ അങ്ങനെയുള്ള ലീഡേഴ്സ് അവരുടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻവിയോൺമെൻ്റ് ദാറ്റ് സാറ്റിസ്ഫൈസ് ആൻ എംപ്ലോയീസ് ഓക്കെ അതായത് ആ എംപ്ലോയീസിനെയും കൂടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ഡെമോക്രാറ്റിക് ലീഡേഴ്സ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിനെ അവരുടെ ഒപ്പീനിയൻസും അവർ കേൾക്കുന്നുണ്ട് അവരെയും കൂടി കൺസേൺ ചെയ്യുന്നുണ്ട് അവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു രീതി അതായത് ഒരു ഒരു ഫീലിങ് അവർക്ക് എപ്പോഴും കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക ഇപ്പോൾ നമ്മളുടെ നമ്മളുടെ രാജ്യം ഡെമോക്രാറ്റിക് ഇതാണെന്നാണ് പറയുന്നത് അല്ലേ നമ്മളോടും കൂടിയും ചോദിച്ച് നമ്മളോടേയും കൂടി അഭിപ്രായങ്ങൾ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണേ എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ സോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ക്ലാസ്സുകളിലായാലും അങ്ങനെയാണല്ലോ ഇപ്പം നമ്മളുടെ ആയാലും നിങ്ങളുടെ രൂപത്തും കൂടിയും അഭിപ്രായങ്ങൾ ചോദിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളോടും എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നില്ലല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങളോടും കൂടിയും ചോദിച്ചിട്ട് അതുപോലെ പല പല ഗ്രൂപ്പുകളിലും എന്താണ് ഇപ്പം നമ്മളുടെ വീടുകളിലായാലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരോടും ആലോചിച്ച് എല്ലാവരുടെ ഐഡിയാസും സജഷൻസൊക്കെ ഒന്ന് വാങ്ങിച്ച് ഏതാണ് നല്ലത് നോക്കി അവരെയും കൂടിയും കൺസേൺ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത് നമ്മൾ ഓരോ തീരുമാനങ്ങളും നമ്മളുടെ ഫാമിലിയിലായാലും ഇപ്പോൾ ഫ്രണ്ട്സ് സർക്കിളിൻ്റെ ഉള്ളിലായാലും നമ്മളൊന്നെല്ലാവരും ചോദിക്കും ഇല്ലേ സോ അതാണ് എന്തെന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ദെൻ അടുത്തതാണ് എന്ത് ഡെലിഗേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഈ സ്റ്റൈലിനെ നമ്മൾ ഓൾസോ കോൾ ദാറ്റ് എന്താണ് ലേസസ് ഫെയർസ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്നും ഇതിന് വിളിക്കും അതായത് ഈ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലീഡേഴ്സ് തീരെ കൺസേൺ ആയിരിക്കില്ല ഇങ്ങനൊരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് തന്നെ അവരെ ആ ഒരു ഗ്രൂപ്പിൽ ഇൻവോൾവഡ് ആവായി ചെയ്യില്ല അവർ ആ ഗ്രൂപ്പിനോട് അത് ചെയ്തോളാൻ പറയും അവരത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ ലീഡേഴ്സിന് അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല അവരെപ്പോഴും എന്താണ് അവരെപ്പോഴും പുറത്തു പോയി നടന്ന് അവരൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തൊരു രീതിയിലായിരിക്കും അവരുടെ ആ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം ഈ ലീഡർഷിപ്പ് സ്റ്റൈൽസ് എപ്പോഴും സബോർഡിനേറ്റ്സിനായിരിക്കും കൂടുതലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കലും ഒക്കെ സബോർഡിനേറ്റ്സ് ആയിരിക്കും അതായത് അങ്ങനെ ഒരു ലീഡർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത്ര തന്നെ അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ ഒന്നിനും ആ ലീഡർഷിപ്പ് മീൻസ് ആ ഒരു ലീഡർ അതിലേക്ക് വരില്ല മേ എല്ലാ കാര്യങ്ങളും അവർ ഗ്രൂപ്പ് മെമ്പേഴ്സും അങ്ങോട്ട് ചെയ്തോട്ടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് എങ്ങനെയാണോ അവർക്ക് തോന്നുന്നത് അതുപോലെ ചെയ്തോട്ടെ അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഇതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഡിമാൻഡോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുന്ന ആ ഒരു ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ് സ്റ്റൈലോ ഒന്നും ആയിരിക്കില്ല ഇങ്ങനൊരു കാര്യമുണ്ട് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളോണം ചെയ്തോ ഇഷ്ടമുള്ള പോലെ ചെയ്തോ ഇഷ്ടമുള്ളപ്പോൾ അവസാനിപ്പിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ അതൊന്നും എന്തിലല്ല ആൾക്കതൊന്നും കൺസേൺ ആയിരിക്കില്ല സോ അതാണ് എന്തെന്ന് പറയുന്നത് ഡെലിഗേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഈയൊരു ലീഡർഷിപ്പ് സ്റ്റൈലിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ഇവാലുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്നുള്ള സജഷൻ പറയുക അങ്ങനെയൊന്നും ചെയ്യില്ല ഫുള്ള് അവർക്ക് വിട്ടുകൊടുത്ത് അവരുടെ ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും ഈ ലീഡേഴ്സ് അവരുടെ കൂടി ഇരിക്കുക തന്നെ ചെയ്യില്ല ഇരുന്നാലും സബോർഡിനേറ്റ്സിനും എന്തുണ്ടായിരിക്കില്ല ഒരു ആ ഓക്കെ അങ്ങനൊരു ലീഡർ ആണ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ അവർക്കും ഉണ്ടായിരിക്കില്ല സോ അതാണ് ലേസസ് ഫയർ എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ നെക്സ്റ്റാണ് ട്രാൻസാക്ഷണൽ ലീഡേഴ്ഷിപ്പ് ട്രാൻസാക്ഷണൽ ലീഡേ ലീഡേ ലീഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ് അവർ ക്ലാരിഫൈ ദി റോൾസ് ഓഫ് എംപ്ലോയീസ് അതുപോലെ ഇനീഷ്യേറ്റീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് റിവാർഡ് ഓർ പണിഷ് ഇൻഡിവിജ്വൽ എംപ്ലോയീസ് ഫോർ ദി ടീംസ് പെർഫോമൻസ് അതായത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് ടീമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് അവർ കറക്റ്റായിട്ട് കൊടുക്കും അതനുസരിച്ച് അവർ സജഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും ദെൻ അതനുസരിച്ച് അവരെന്ത് ചെയ്യും റിവാർഡ് ചെയ്യും ചെയ്യും ഇൻ ദ സെയിം ടൈം പണിഷ്മെൻ്റും അവർക്ക് കൊടുക്കും അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഓരോ മെമ്പേഴ്സിനും മെമ്പേഴ്സിനും അതിൻ്റേതായ രീതിക്ക് എന്താ പറയുക മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും അതായത് അതായതിപ്പോൾ ചിലർ പറയില്ലേ ഈ ഒരാഴ്ചയിലത്തെ ലീഡർ നിങ്ങളാണ് അപ്പം നിങ്ങൾ വേണം ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പം നമ്മളായിരിക്കാം ആ ആ ഒരു ലീഡർ പക്ഷെ നമ്മുടെ മുകളിലെ ശരിക്കുള്ള ലീഡർ ഉണ്ടായിരിക്കും പക്ഷെ നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി തരാണ് എന്നിട്ട് നമ്മളുടെ വർക്ക് നല്ലതാണോ നല്ലതല്ലേ എന്നുള്ളത് നോക്കുന്നു ടീം ലീഡേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് നമ്മളുടെ മുകളിൽ വലിയൊരു ലീഡർ ഉണ്ടായിരിക്കും അവരുടെ ആ ഒരു അനുസരിച്ച് തന്നെയാണ് നമ്മൾ ആ ഒരു വീക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക പക്ഷേ നമ്മളുടെ ആ ഒരു രീതിയായിരിക്കും ആ ഗ്രൂപ്പിൽ ആ ഒരാഴ്ച നടക്കുന്നുണ്ടായിരിക്കുക സോ അതനുസരിച്ച് നമുക്ക് എന്ത് വരും നല്ലതാണെന്നുണ്ടെങ്കിൽ റിവാർഡ്സ് ഉണ്ടായിരിക്കും അറ്റ് ദ സെയിം ടൈം പൊട്ടയാണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കും ഓക്കെ ആ ഒരു തരം ലീഡർഷിപ്പ് സ്റ്റൈലാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ലീഡർ എന്താണ് അവരുടെ ആ ഒരു ടീമിനെ ആ ടീമിനെ വളരെ കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യും അതുപോലെ അവർക്ക് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും അതുപോലെ എംപ്ലോയീസിൻ്റെ പ്രൊഡക്റ്റിവിറ്റീനെ വളരെ കറക്റ്റായിട്ട് അവരുടെ ആ ഒരു അപ്രോപ്രിയേറ്റ് ലെവലിൽ കൊണ്ടുവരാനായിട്ട് നോക്കും അതുപോലെ തന്നെ അവരുടെ ആ ഒരു റീച്ചിനനുസരിച്ച് അതിൻ്റെ ഔട്ട്കം എക്സ്പെക്റ്റഡ് ചെയ്യുന്ന ആ റീച്ചിനനുസരിച്ച് അവർക്ക് റിവാർഡ്സും അതുപോലെ ആ ഒരു രീതിക്ക് റീച്ച് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റും എന്തുണ്ടായിരിക്കും ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും സോ ആ ഒരു ഇതിനെയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് പറയുന്നത് അത് നമ്മളുടെ ഐ ടി കമ്പനികളിലും കാര്യങ്ങളിലൊക്കെ എന്താണ് ഓരോരോ ടീം ആയിട്ടാണ് അവരെ കൊണ്ടുപോവുക അവരുടെയൊക്കെ ഒക്കെ മുകളിലൊരു ലീഡർ ഉണ്ടായിരിക്കും പക്ഷെ ഓരോരോ ടീം ലീഡേഴ്സും അവർക്കുണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നാലായിട്ട് തിരിച്ച് ആ നാല് ഗ്രൂപ്പിന് ഓരോരോ ലീഡേഴ്സിനുണ്ടാക്കി പക്ഷെ മൊത്തമായിട്ട് ആ ക്ലാസ്സിലത്തെ മിസ്സായിരിക്കും അല്ലെങ്കിൽ സേറായിരിക്കും മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതിൻ്റെ താഴെയായിരിക്കും നാല് ഗ്രൂപ്പായിട്ട് തിരിച്ച് നാല് പേര് വരുന്നത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ സോ സെയിം കാര്യം തന്നെ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈലാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു ലീഡർഷിപ്പ് സ്റ്റൈൽ തന്നെയാണ് അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡേൺ ഓർഗനൈസേഷൻസിലൊക്കെ വരുത്തുന്ന ഒരു തരം പെർഫോമൻസിനെയാണ് ഈ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ലീഡർഷിപ്പിൽ ലീഡർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഗ്രൂപ്പിൻ്റെ ബിലീഫ്സ് വാല്യൂസ് നീഡ്സ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിലത്തെ ഓരോ ഫോളോവേഴ്സിൻ്റെ അരുത്തും ഇതൊക്കെയാണ് നമ്മളുടെ ഈയൊരു ഗ്രൂപ്പിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിലേക്ക് അവരെ കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും അതുവഴി അവരുടെ കാര്യങ്ങളെ അച്ചീവ് ചെയ്യാനും നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെയാണ് ഏത് ഗ്രൂപ്പിൽ നോക്കുന്നത് ഈ ഒരു ഗ്രൂപ്പിൽ നോക്കുന്നത് സോ ഇത്രയാണ് ഓരോ ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമുക്ക് പഠിക്കാനുള്ളത് സോ നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണേ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ താങ്ക്